നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പലവിധത്തിലും ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ ഒരുപക്ഷെ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഏറ്റെടുക്കുന്ന പല തൊഴിൽപരമായിട്ടുള്ള മേഖലകളുടെ ധ്രുവീകരണം എന്ന നിലയിൽ ചില വിഭാഗങ്ങളൊക്കെ തന്നെ ചില കീഴ്ജീവനക്കാരെ ഏൽപ്പിക്കുവാനും ആ തന്മൂലം മറ്റ് ചില മേഖലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. എന്നിരുന്നാൽ വ്യാപാരം, വിപണനം എന്നീ മേഖലകളിൽ ഏർപ്പെടുന്നവർക്ക് മിക്കവർക്കും പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നാൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ചില വിഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്ക് ചേർന്നിരുന്ന പലരും തന്നെ വളരെ ഉന്നത നിലയിൽ എത്തിച്ചേരുന്നത് വഴി അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനുള്ളൊരവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള പ്രവർത്തന മണ്ഡലങ്ങളോ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള തൊഴിലവസരങ്ങളോ ഏറ്റെടുക്കുവാനും അവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. മറ്റ് ചിലർക്ക് പണം മുതൽ മുടക്കിയാൽ 2 വർഷത്തേക്ക് പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ല എന്ന നിർദ്ദേശം വേണ്ടപ്പെട്ടവരിൽ നിന്ന് സ്വീകരിക്കുന്ന പക്ഷം, ഒരുപക്ഷെ അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നായിരിക്കാം, ധന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിദഗ്ധരിൽ നിന്നുള്ള നിർദ്ദേശമായിരിക്കാം, ഈ വക നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചും കൊണ്ട് പണം മുതൽ മുടക്കാതെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊരവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും നിയമനാനുമതി മാർച്ച് മാസത്തിൻ്റെ ഉള്ളിൽ, മാർച്ച് മാസം 15-ന്റെ ഉള്ളിൽ തന്നെ പുതിയ ഉദ്യോഗത്തിൽ നിയമനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ചിലർക്കൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് പഠിപ്പൊക്കെ പൂർത്തീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ളൊരു ഉദ്യോഗത്തിൽ നിയമനാനുമതി ലഭിക്കും. ഒരു പക്ഷേ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടൽ കുറച്ച് കാലതാമസം ഉണ്ടെങ്കിൽ പോലും പിന്നീട് സമർപ്പിച്ചാൽ മതി എന്ന ധാരണയോടുകൂടി ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ചിലർ ജോലിയിലിരിക്കുന്നവർക്ക് ഇനി മുതൽ ഒരു പ്രത്യേകിച്ച് ആ ഒരു വിഭാഗത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് നേട്ടം മനസ്സിലാക്കിക്കൊണ്ടും സ്ഥാനക്കയറ്റം ലഭിച്ചാൽ പോലും അതിനനുസരിച്ചുള്ളൊരു ഉദ്ദേശിച്ച മനസ്സിൽ തൃപ്തികരമായിട്ടുള്ള വിഭാഗം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും ഒരു പക്ഷേ ഉപരിപഠനം എന്നുള്ള നിലയിൽ ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം തുടങ്ങുന്ന കാലയളവിലായിരിക്കാം. എന്നിരുന്നാൽ പോലും വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും അതിനുവേണ്ടി ധനസമാഹരണത്തിനൊക്കെ തന്നെ പുറപ്പെടുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. പലപ്പോഴും ജീവിത പങ്കാളിക്ക് തൻ്റെ ജോലിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളോ ജോലിയോ വന്നു ചേരുന്നതിനാൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലിയായിരിക്കാം, അതിനുവേണ്ടി സഹായിക്കാനുള്ള സാധ്യത കൂടി ഒരു പക്ഷേ ജോലിയോടനുബന്ധമായിട്ടോ ജോലിയുടെ ചില വിഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടോ സാധ്യത കാണുന്നതുമുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാനുള്ള ആ സാഹചര്യങ്ങൾ അവസരങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് മേടമാസത്തിൽ, അതായത് ഏപ്രിൽ 14 മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന ആശയത്തോടുകൂടി വിദേശത്ത് താമസിക്കുന്ന ചിലരൊക്കെ തന്നെ ആ ജന്മനാട്ടിലേക്ക് വന്നു പോരുവാൻ തക്ക വണ്ണം വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും തന്മൂലം മാതാപിതാക്കൾക്കൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. പിന്നീട് വിദേശത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. വ്യാപാര മേഖലയിൽ അതാത് തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളോടുകൂടി ആവിഷ്കരിക്കാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾക്കോ ഭരണ സംവിധാനത്തിനോ അവസരമുണ്ടായിത്തീരുവാനിടയുണ്ട്.
പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് നവംബർ മാസം മുതൽ ചില പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി വ്യായാമ മുറകൾക്കും പ്രാണായാമത്തിനൊക്കെ തന്നെ പ്രാധാന്യം നൽകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില മരുന്നുകളൊക്കെ തന്നെ കുറയ്ക്കുവാൻ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പലപ്പോഴും പരിഹരിക്കുന്നത് വഴി ചില ജോലിക്കാരൊക്കെ വിട്ടുപോകുവാനിട വരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിൻ്റെ നേട്ടം, പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ ഒരു സംവിധാനം അനിവാര്യമാണ് എന്ന നിലയിൽ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ മാർച്ച് മാസം രണ്ടാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതേപോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും അറിവുണ്ടെങ്കിൽ പോലും അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയും. സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേർന്നാൽ പോലും ചിലതെല്ലാം മറന്നു പോകുവാനിടയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി പ്രയത്നം വേണ്ടി വരും. ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള മിക്ക കാര്യങ്ങൾക്കും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വൈകുന്നേരങ്ങളിൽ പോലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും മിക്ക അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പലപ്പോഴും ഈ സാഹചര്യത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ചില അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് വഴിയും അതെല്ലാം ധരിപ്പിക്കുന്നത് വഴിയും ഈ സമാധാനക്കേട് എല്ലാ പ്രകാരത്തിലും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അതിനുവേണ്ടി അപേക്ഷകളൊക്കെ നൽകുകയും ഈ മാസത്തിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടുകൂടി ചില അധ്യയന വർഷം കണക്കാക്കി വിദേശത്ത് ചേർന്നിട്ടുള്ള ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ അവിടെ ചെന്ന് ചേരണം എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി യാത്ര പുറപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണാനുണ്ട്. നമസ്കാരം.